മറ്റ് ചില വാർത്തകൾ കൂടി വരുന്നുണ്ട്, എൻഗേജ്മെന്റ് മുമ്പ് നടന്നിരുന്നു, അങ്ങനെ മറ്റു ചില ഇടപാടുകൾ ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നു. അങ്ങനെ ഒരു എൻഗേജ്മെന്റിനെ കുറിച്ചൊക്കെ ഈ ഘട്ടത്തിലാണോ നിങ്ങൾ അറിഞ്ഞത്? ഈ ഘട്ടത്തിലാണ് ഞങ്ങൾ അറിഞ്ഞത്. കാരണം രണ്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞ കക്ഷിയാണ്. ഇപ്പോൾ കോട്ടയത്ത് ചെറുകുന്ന് ആ ഭാഗത്ത് ഒരു ഡോക്ടർ ആണ് അവർ. അപ്പോൾ അവരുമായിട്ട് എൻഗേജ്മെൻ്റ് കഴിഞ്ഞു, അവരുമായിട്ട് കൂടുതൽ ഫോണിലൂടെയൊക്കെ സംസാരിച്ചു, അങ്ങനെ ഇവനെ അങ്ങനെ ബന്ധപ്പെട്ട് പോയിരുന്നു. പക്ഷേ ഇവൻ്റെ രീതിയും സ്വഭാവവും ഇവൻ്റെ ഈ മദ്യ ഉപയോഗവും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും ഒക്കെ മനസ്സിലാക്കി ആ കുട്ടിയുടെ അച്ഛൻ കൂടുതൽ അന്വേഷണം നടത്തിയപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി ഇവൻ കേവലം ഒരു ഫ്രോഡാണ് എന്നാണ്. അതുകൊണ്ട് ഈ വിവാഹബന്ധം വേണ്ട എന്ന്. ഇത്രയും ദിവസമായിട്ട് രാഹുലിനെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. അവനിപ്പോൾ ഒളിവിലാണ് എന്ന് കേൾക്കുന്നു. പക്ഷേ അങ്ങനെ ഒളിവിൽ പോകാതെ അത് പോലീസിൻ്റെ സംരക്ഷണത്തിൽ അല്ലെങ്കിൽ നിരീക്ഷണത്തിൽ നിൽക്കേണ്ടതായിരുന്നു. ഇപ്പോൾ ഈ മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി നൽകി, അതിലൊരു തുടർ നടപടി എന്നുള്ള നിലയിൽ ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റിയിരിക്കുന്നു, കുറ്റമടക്കം ചുമത്തുന്നു, അതായിരുന്നല്ലോ പ്രധാന ആവശ്യം. അപ്പോൾ പുതിയ തീരുമാനം ഉണ്ടായതിൽ ഒരു സംതൃപ്തി ഉണ്ടോ? തീർച്ചയായിട്ടും എനിക്ക് കേരള ഗവൺമെൻറ്റിനോടും മുഖ്യമന്ത്രിയോടും പൂർണ്ണമായിട്ടുള്ള വിശ്വാസമാണ്. അദ്ദേഹം അത് ചെയ്യും, അതിൽ എനിക്ക് കൂടുതൽ തൃപ്തിയുണ്ട്. ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ എ സി പിയെ ചുമതലപ്പെടുത്തിയിട്ട് കുറച്ചുകൂടി വലിയ ഉദ്യോഗസ്ഥനാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ആ തീരുമാനത്തിന് എങ്ങനെയാണ്? ആ തീരുമാനത്തോട് ഞാൻ യോജിക്കുകയാണ്. തീർച്ചയായിട്ടും എ സി പി അതന്വേഷിക്കട്ടെ, അത് സത്യസന്ധമായിട്ട് അന്വേഷിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കോഴിക്കോട് കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് മൊഴിയെടുക്കാൻ വരും എന്നൊക്കെ പറഞ്ഞിരുന്നു, അതും അതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് കിട്ടിയിട്ടുണ്ടോ? ആ മൊഴിയെടുക്കാൻ വരും എന്നാണ്. ഞാൻ ഇന്നലെ ആലുവ എസ് പി ഓഫീസിൽ പോയിരുന്നു, അവിടെ പരാതി കൊടുത്തു. ആ പരാതി കമ്മീഷണർക്ക്, കോഴിക്കോട് കമ്മീഷണർക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മൊഴിയെടുക്കാൻ വരും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ബന്ധപ്പെട്ടയാ ഈ കേസ് ഇങ്ങടെ എറണാകുളം ജില്ലയിലേക്ക് മാറ്റണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കോഴിക്കോടാണെങ്കിൽ നീതി വൈകും എന്നുള്ളത് തന്നെയല്ല, കുട്ടിയുടെ വീടും മറ്റു കാര്യങ്ങളും എറണാകുളം ജില്ലയിലാണ്. പിന്നെ എൻ്റെ വൈഫ് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് 6 മാസത്തെ റെസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടി ഇവിടെ തന്നെയായിരിക്കും സൗകര്യം. എനിക്ക് എപ്പോഴും അങ്ങോട്ട് പോകാനായിട്ട് പറ്റാത്ത സാഹചര്യം കൊണ്ട് ഞാനിപ്പോൾ ഇവിടെയാണെങ്കിൽ ഒരു ബാങ്കിൻ്റെ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രസിഡൻ്റാണ്. അത്തരം കാര്യങ്ങൾ എനിക്കുള്ളത് കൊണ്ട് കേസിങ്ങാട് മാറ്റുന്നതാണ് സൗകര്യം. ഈ സംഭവം ഉണ്ടായ ശേഷമേ ഇപ്പോൾ മന്ത്രിമാരടക്കം, ഇപ്പോൾ സാമൂഹ്യനീതി, ശിശു വികസന വകുപ്പ്, വനിതാ വികസന വകുപ്പ്, ആ മന്ത്രിമാർ, ആ വീണ ജോർജ് മിനിസ്റ്ററും ഒക്കെ ഇടപെട്ടിരുന്നു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ, അതിനെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. വീണ ജോർജിൻ്റെ പ്രസ്താവന ഞാൻ കണ്ടു, എനിക്ക് ഏറെ സന്തോഷമുണ്ട്. എല്ലാ സപ്പോർട്ടും ഭരണരംഗത്തുനിന്ന് എനിക്ക് ലഭിക്കുന്നുണ്ട്. പാർട്ടിയുടെ രംഗത്തുനിന്നും എല്ലാ പാർട്ടിയുടെയും രംഗത്തുനിന്ന് എനിക്ക് ലഭിക്കുന്നുണ്ട്. അത് എനിക്ക് ഞാൻ തൃപ്തനാണ്, സന്തോഷവാനാണ്. ഈ ആഘാതത്തിന് മകൾക്ക് മോചിതയാവാൻ പറ്റിയിട്ടുണ്ടോ ഇപ്പോഴും അതിൻ്റെ ഒരു? ഇല്ല, കാരണം അവളുടെ തലയ്ക്കാണ് ഇപ്പോഴും ബുദ്ധിമുട്ട്. അതുകൊണ്ട് സംസാരിക്കാൻ ഇപ്പോൾ കേവലം ഒന്ന് ബ്രഷ് ചെയ്യാൻ പോലും സാധിക്കാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ അത് ഞാനിപ്പോൾ ഇന്ന് വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. കാരണം മകൾക്കുണ്ടായി ബുദ്ധിമുട്ടുകളൊക്കെ മെഡിക്കൽ റിപ്പോർട്ട് സഹിതം പോലീസിന്റെ അടുത്ത് എത്തിച്ചതാണ്, പക്ഷെ എന്നിട്ടും അത് വേണ്ട വിധത്തിൽ ഗൗനിച്ചില്ല. അത് തന്നെയാണോ പരാതിയിൽ അടക്കം ഇപ്പോഴും മുന്നോട്ട് വെക്കുന്നത്? ഈ സമയം വരെയും അവനെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അത് വൈകുന്നത് എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മറ്റ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളാണ്, അങ്ങനെ രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യം കൂടി ഒരുക്കുന്നു എന്നൊരു സംശയമുണ്ടോ? ഉണ്ട്, ഇപ്പം തന്നെ ഒളിവിലാണ്. ഇപ്പം മറ്റ് സഹായത്തോടുകൂടിയായിരിക്കണം അവൻ ഒളിവിൽ പോയിരിക്കുന്നത്. തീർച്ചയായും പുതിയ സാഹചര്യം വന്ന സമയത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനൊക്കെ മാറിയല്ലോ, അപ്പോൾ ഒരു നടപടികൾ വേഗത്തിലാവും എന്നൊരു പ്രതീക്ഷയില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ എ സി പി ആണല്ലോ അന്വേഷിക്കുന്നത്. എ സി പിയുടെ അന്വേഷണത്തിൽ ഞാൻ പൂർണ്ണമായിട്ടും സന്തോഷവാനാണ്.